എല്ലാത്തരം ജീവിവർഗങ്ങളിലും ഓരോന്നും തമ്മിൽ വലുപ്പത്തിന്റെ കാര്യത്തിൽ വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. എന്നാൽ അത്ഭുതപ്പെടുന്ന രീതിയിൽ വളരുന്ന ജീവികളുമുണ്ട്. ഇത്തരത്തിൽ അസാമാന്യമായ രീതിയിൽ വളർച്ച പ്രാപിച്ച കുറച്ച് ജീവികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മുയലിന് മുതൽ ആൺസിംഹത്തിൻ്റെയും പെൺകടുവയുടെയും സന്താനമായ ലൈഗറിനെ വരെ നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. നമ്പർ 10. വേൾഡ്സ് ബിഗ്ഗസ്റ്റ് സ്പൈഡർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലുപ്പമേറിയ എട്ടുകാലിയെയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. 1965 വെനസ്വേലയിലാണ് ഈ ഇനത്തിൽപ്പെട്ട ഒന്നിനെ ആദ്യമായി കണ്ടെത്തുന്നത്. 10 ഇഞ്ചോളം നീളത്തിലായിരുന്നു ഇതിന്റെ ശരീരം. ഇവയ്ക്ക് ജയന്റ് ഗോലിയാത്ത് സ്പൈഡർ എന്ന പേരും നൽകുകയും ചെയ്തു. 1998 സമാനമായ രീതിയിൽ മറ്റൊരു എട്ടുകാലിയെയും കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇത് ബ്രയാൻ ബോർണറ്റ് എന്ന പെർഷ്യ സ്വദേശിയുടെ വളർത്തുമൃഗം ആയിരുന്നു. ഇത്തരം എട്ടുകാലികളെ കൂടുതലായും ബ്രസീൽ, വെനസ്വേല എന്നീ രാജ്യങ്ങളുടെ വനമേഖലയിലാണ് കണ്ടുവരുന്നത്. 10 വർഷം വരെയാണ് ഇതിന്റെ ആയുർദൈർഘ്യം. കൂടാതെ പുഴുക്കൾ, സാമാന്യം ഭേദമായ ഉഭയജീവികൾ തുടങ്ങിയവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ഭക്ഷണം. ഏറെ കാഠിന്യമേറിയ വിഷം കുത്തിവയ്ക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. നമ്പർ 9. ലാർജസ്റ്റ് റക്കൂൺ. വടക്കേ അമേരിക്കയിൽ കൂടുതലായും കണ്ടുവരുന്ന ഇടത്തരം വലുപ്പം കൈവരിക്കുന്ന ഒരു സസ്തിനിയാണ് റക്കൂണുകൾ. ചാരനിറത്തിലുള്ള കട്ടിയേറിയ രോമാവൃതമായ ശരീരമാണ് ഇവയ്ക്കുള്ളത്. ഇത് ശൈത്യകാലത്ത് ഇവയ്ക്ക് സംരക്ഷണം നൽകുന്നു. സാധാരണ ഒരു റക്കൂൺ 14 മുതൽ 23 പൗണ്ട് വരെ ഭാരം കൈവരിക്കുന്നുണ്ട്. എന്നാൽ 75 കിലോയോളം ഭാരമെത്തിയ ബണ്ടിറ്റ് എന്ന റക്കൂണിനെയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. 1994 മുതൽ 2004 വരെയായിരുന്നു ഇതിൻ്റെ ജീവിത കാലയളവ്. പെൻസിൽവാനിയൻ സ്വദേശിയായിരുന്ന ഡെബ്ര ക്ലിസ്റ്റ് എന്ന സ്ത്രീയുടെ ഉടമസ്ഥതയിൽ ആയിരുന്നു ഈ റക്കൂൺ വളർന്നത്. ലോകത്തിലെ ഏറ്റവും തടിയനായ റക്കൂൺ എന്ന രീതിയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇത് ഇടം നേടി. യഥാർത്ഥത്തിൽ തൈറോയ്ഡ് സംബന്ധമായ രോഗം മൂലമായിരുന്നു ഈ റക്കൂൺ ഇത്തരത്തിൽ വളർന്നത്. നമ്പർ 8. ടോളസ്റ്റ് ഹോഴ്സ്. ഫാം മാനേജറായിരുന്ന ജെറി ഗിൽബർട്ട് ജേക്ക് എന്ന വിളിപ്പേരായ 3 വയസ്സ് പ്രായമുള്ള കുതിരയെ തൻ്റെ ഫാമിലേക്ക് മേടിച്ചു കൊണ്ടുവരികയായിരുന്നു. മറ്റു കുതിരകളെ അപേക്ഷിച്ച് അത്യാവശ്യം ഭാരവും പൊക്കവും ഇതിന് ഉണ്ടായിരുന്നു. നാളുകൾക്ക് ശേഷം ഏറ്റവും വലിയ കുതിര എന്ന ബഹുമതിയിലേക്ക് ജേക്ക് ഉയരുകയും ചെയ്തു. 2010 ജനുവരിയിലാണ് ഈ നേട്ടം കൈവരിക്കുന്നത്. 17-ാം വയസ്സിൽ ഏകദേശം 82 ഇഞ്ചാണ് ജേക്കിൻ്റെ ഉയരമായി കണക്കാക്കിയത്. സ്വന്തം കുടുംബത്തിലെ ഒരംഗത്തിനെ പോലെയാണ് ജേക്കിനെ കുടുംബാംഗങ്ങൾ കണ്ടിരുന്നത്. റെക്കോർഡിൽ ഇടം നേടിയതിനു ശേഷം ജേക്ക് പ്രസിദ്ധനാവുകയും നിരവധിയായ പരിപാടികളിലും മറ്റും സജീവ സാന്നിധ്യമാവുകയും ചെയ്തു. നമ്പർ 7. ഗിന്നസ് റെക്കോർഡഡ് ജിറാഫ്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ജീവികൾ ജിറാഫാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ജിറാഫിയുടെ കുടുംബത്തിന് കീഴിലാണ് ഇവ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവയുടെ പ്രധാന ഭക്ഷണ സ്രോതസ്സ് ഇലകൾ, പഴങ്ങൾ, പൂക്കൾ തുടങ്ങിയവയൊക്കെയാണ്. ഇതിന്റെ കൂട്ടത്തിലെ ഏറ്റവും ഉയരമേറിയ ഒന്നിനെയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. പെമ്പറോക്ഷ്യർ എന്ന പ്രദേശത്തെ ഫോളി ഫാമിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജിറാഫ് ഉള്ളത്. ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ നീളം കണക്കാക്കിയ ഒന്നാണിത്. 20 അടിയാണ് ഇതിന്റെ ആകെ നീളം. കൂടാതെ 1.32 ഭാരവും ഇതിനുണ്ട്. സുലു എന്നാണ് ഈ ജിറാഫ് അറിയപ്പെടുന്നത്. ഫോളി ഫാമിൽ 3 ജിറാഫുകൾക്കൊപ്പമാണ് സുലു ജീവിക്കുന്നത്. കൂടെയുള്ള ജീവികളുടെ ഉയരത്തിൽ നിന്നും ഇതിൻ്റെ ഉയരത്തിൻ്റെ സവിശേഷത നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നതാണ്. നമ്പർ 6. ലാർജസ്റ്റ് പോളാർ ബെയർ. ധ്രുവക്കരടികൾ ഹൈപ്പർ കാർണിവാസ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്. ഇതിനെ കൂടുതലായും ആർട്ടിക് മേഖലയിലാണ് കണ്ടുവരുന്നത്. നിലവിലുള്ളതിൽ ഏറ്റവും വലിയ കരടി ഇനവും കരയിലെ ഏറ്റവും വലിയ മാംസഭോജിയുമാണ് ധ്രുവക്കരടികൾ. തണുത്ത കാലാവസ്ഥയിൽ കാണപ്പെടുന്നതിനാലാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്. സീലുകളെയാണ് ധ്രുവക്കരടികൾ പ്രധാനമായും ഭക്ഷണമാക്കുന്നത്. കൂടുതലായും 900 പൗണ്ട് ഭാരവും 4 അടി വരെ ഉയരവുമാണ് ഇവ കൈവരിക്കുന്നത്. അപൂർവമായി 1000 പൗണ്ടിന് മുകളിൽ ഭാരം കൈവരിക്കുന്നവയുമുണ്ട്. എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ 1960-ൽ അലാസ്കയിൽ നിന്നും മരണപ്പെട്ട ഒരു ധ്രുവക്കരടിയെ കണ്ടെത്തിയിരുന്നു. ഏവരെയും ഞെട്ടിക്കുന്ന രീതിയിൽ 2200 പൗണ്ടായിരുന്നു ഇതിൻ്റെ ഭാരം. അതായത് സാധാരണ ഇന്ന് നിലനിൽക്കുന്ന പ്രായപൂർത്തിയായ ഒരു ധ്രുവക്കരടിയേക്കാൾ ഇരട്ടി ഭാരം. നമ്പർ 5. മെഡൂസ ദ ലോങ്ങസ്റ്റ് സ്നേക്ക്. അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വളർച്ച പ്രാപിച്ച ഒരു പെരുമ്പാമ്പിനെയാണ് ഇവിടെ കാണുന്നത്. കിഴക്കൻ അർദ്ധഗോളത്തിലെ ഉഷ്ണമേഖല പ്രദേശങ്ങളിലും ഉപ ഉഷ്ണമേഖല പ്രദേശങ്ങളിലുമാണ് ഇവയെ നിരവധിയായി കാണപ്പെടുന്നത്. ലോക റെക്കോർഡ് നേടിയ രീതിയിൽ വലുപ്പമെത്തിയ പെരുമ്പാമ്പാണ് മെഡൂസ. 10 മുതൽ 20 അടി വരെയാണ് സാധാരണയായി പെരുമ്പാമ്പുകൾ വളരുന്നത്. എന്നാൽ മെഡൂസയ്ക്ക് 25 അടി വരെ നീളമുണ്ടായിരുന്നു. കൂടാതെ ആകെ ഭാരം 3500 പൗണ്ടുമായിരുന്നു. ഇതിന്റെ നീളം ഔദ്യോഗികമായി അളന്ന സമയത്ത് 15 ആളുകളാണ് ഇതിനെ എടുത്തുയർത്തി നിന്നത്. മെഡൂസിയെ വളർത്തിയിരുന്ന വ്യക്തി ദിനംതോറും മുയൽ, മാൻ, പന്നി തുടങ്ങിയ ജീവികളെയാണ് ഇതിന് ഭക്ഷണമായി നൽകിയിരുന്നത്. നമ്പർ 4, ലാർജസ്റ്റ് റാബിറ്റ്. ലോഗോമോർഫോ എന്ന കുടുംബത്തിലെ ചെറിയ സസ്തിനി വിഭാഗമാണ് മുയലുകൾ. അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇവയെ കാണുവാൻ സാധിക്കും. ഒട്ടേറെ ഇടങ്ങളിൽ ഇവയെ പരിപാലിച്ചു പോരുകയും ചെയ്യുന്നുണ്ട്. ലോക റെക്കോർഡിൽ ഇടം നേടിയ ജെഫ് എന്ന മുയലിനെയാണ് ഇവിടെ കാണുന്നത്. 7 വയസ്സായ ഒരു കുട്ടിയുടെ അത്രയും വലുപ്പത്തിലാണ് ഇതിൻ്റെ ഭാരം. 4 അടിയായിരുന്നു ഇതിൻ്റെ നീളം. ഈ രീതിയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടുകയും ചെയ്തു. 18 മാസം പ്രായമെത്തിയപ്പോൾ തന്നെ 42 പൗണ്ടായിരുന്നു ജെഫിൻ്റെ ഭാരം. ജെഫിൻ്റെ ദൈനംദിന ഭക്ഷണത്തിൽ 2 പൗണ്ട് സൂര്യകാന്തിയുടെ വിത്തും ബ്രോക്കോളി എന്ന സസ്യവും ഉൾപ്പെട്ടിരിക്കുന്നു. ഇത് ജെഫിൻ്റെ അതിവേഗ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അനറ്റ്, റോബർട്ട് എന്നീ ദമ്പതികളായിരുന്നു ജെഫിനെ വളർത്തിയിരുന്നത്. നമ്പർ 3, ബിഗ്ഗസ്റ്റ് ഡൊമസ്റ്റിക് ക്യാറ്റ്. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണയായി വളർത്തിവരുന്ന ഒരു ജീവിവർഗമാണ് പൂച്ചകൾ. ലോകത്തിലെ ഏറ്റവും വലിയ പൂച്ചയാണ് ബറാവൽ. ഇറ്റലിയിലാണ് ബറാവലിനെ കാണുവാൻ സാധിക്കുന്നത്. 2018ലാണ് ഏറ്റവും വലിയ പൂച്ച എന്ന ബഹുമതിയിലേക്ക് ബറാവൽ ഉയർന്നത്. 3 അടിയായിരുന്നു ഈ പൂച്ചയുടെ നീളം. എഡ്ഗർ, സിനിയ ദമ്പതികളാണ് ഇതിനെ വളർത്തിയിരുന്നത്. ഒരു നായയുടെ അത്രയും വലുപ്പത്തിലാണ് ഇത് കാണപ്പെടുന്നത്. കൃത്യമായി രേഖപ്പെടുത്താത്ത ഇതിലും വലുപ്പത്തിൽ വളർന്ന പൂച്ചകളുണ്ടെന്ന് പറയപ്പെടുന്നു. ഇവയിൽ അധികവും വന്യമായി ജീവിക്കുന്നവയാണ്. സാമാന്യം വലിയ രീതിയിൽ വളരുന്ന മറ്റ് നിരവധി പൂച്ച ഇനങ്ങളുമുണ്ട്. പേർഷ്യൻ ക്യാറ്റ്, സവന്ന ക്യാറ്റ് തുടങ്ങിയവ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ്. നമ്പർ 2, ബിഗ്ഗസ്റ്റ് ഡോഗ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ നായയാണ് ഡെയിൻസൂസ്. 3 അടി 4 ഇഞ്ചാണ് ഡെയിനിൻ്റെ ഉയരം. ക്ലെയർ സ്റ്റോൺമാൻ എന്ന സ്ത്രീയുടെ ഉടമസ്ഥതയിലാണ് ഡെയിൻ താമസിക്കുന്നത്. നന്നേ ചെറുപ്പത്തിലായിരിക്കുമ്പോഴാണ് ഡെയിനിനെ ക്ലെയർ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. വിചാരിക്കുന്നതിലും വേഗം തന്നെ ഡെയിൻ വളർന്നുകൊണ്ടിരുന്നു. പ്രതിവർഷം $13,000 ഭക്ഷണത്തിന് വേണ്ടി മാത്രം ഡെയിനിനു വേണ്ടി ക്ലെയർ ചെലവാക്കുന്നത്. ദിവസവും 2 പൗണ്ടോളം ഇറച്ചിയും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും ഇവൻ അകത്താക്കുന്നുണ്ട്. സ്വന്തം കുടുംബത്തിലെ ഒരംഗത്തിനെ പോലെയാണ് ഡെയിനിനെ ക്ലെയർ കാണുന്നത്. ഡെയിനിനൊപ്പം കൂട്ടിനായി വേറെയും നായ്ക്കളുണ്ട്. ഇവയെല്ലാം വളരെ മികച്ച അന്തരീക്ഷത്തിൽ മികച്ച സൗകര്യങ്ങളോട് കൂടിയാണ് ക്ലെയർ നോക്കുന്നത്. നമ്പർ 1, ഹെർക്കുലീസ് ദ ലാർജസ്റ്റ് ലൈഗർ. ആൺസിംഹത്തിൻ്റെയും പെൺകടുവയുടെയും സങ്കര സന്തതിയാണ് ലൈഗർ എന്നറിയപ്പെടുന്നത്. ഫെലിഡേ കുടുംബത്തിലെ പാന്തറിനെ ഉപകുടുംബത്തിലാണ് ഇവ ഉൾപ്പെടുന്നത്. 13 മുതൽ 20 വർഷം വരെയാണ് ഇതിൻ്റെ ആയുർദൈർഘ്യം. 19 നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ സിംഹം, കടുവ സങ്കര ഇനങ്ങളുടെ ചരിത്രം ആരംഭിക്കുന്നുണ്ട്. ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ലൈഗറിൻ്റെ പേര് ഹെർക്കുലീസ് എന്നാണ്. അമേരിക്കയിലെ സഫാരി പാർക്കിലാണ് ഹെർക്കുലീസ് ഉള്ളത്. 900 പൗണ്ടോളമാണ് ഹെർക്കുലീസിൻ്റെ ഭാരം. കൂടാതെ ഉയരത്തിൻ്റെയും നീളത്തിൻ്റെയും കാര്യത്തിൽ ഏറെ കരുത്തനായ ഒന്നാണ് ഹെർക്കുലീസ്. ദിവസവും 30 പൗണ്ടോളം ഇറച്ചിയും ഇവൻ അകത്താക്കുന്നുണ്ട്. നിങ്ങൾക്കിതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായി തോന്നിയത് ഏത് ജീവിയെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.